ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ രാവിലെ തന്നെ കുളിച്ചാണ് ഇറങ്ങിയതാണ്. കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. സംഗതി 8 മണിയൊക്കെ ആയി അല്ലേ, 8 മണിയൊക്കെ കഴിഞ്ഞു. ഒരാളിലോട്ട് വലിഞ്ഞു പൂളിൽ കുളിക്കാൻ വേണ്ടി ദേവു ആന്റി ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. സംഗതി 8 മണിയൊക്കെ ആയി അല്ലേ, 8 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ കോടമഞ്ഞ് കുഴിഞ്ഞു പോയിട്ടില്ല എന്ന് എന്താ അറിയില്ല. 1-ാം തീയതി കൊണ്ടുണ്ട് ഈ കോടമഞ്ഞത്തെ ഇവരെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഗൂഗിൾ എടുത്തില്ലേ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ രാവിലെ തന്നെ കുളിച്ചാണ് ഇറങ്ങിയതാണ്. ഇങ്ങനെ കാല് പതിച്ചിട്ട് എന്താ അറിയില്ലല്ലോ. കാണട്ടെ പിന്നെ മുങ്ങി തല മഞ്ഞില്ലല്ലോ ഉണ്ട് ഞങ്ങൾ കുളിക്കട്ടെ എന്നിട്ട് ഒരാളിതാ കരയിലോട്ട് വലിഞ്ഞു കയറുന്നു. ആ ഓക്കെ, ഇതാ ഇവരെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറുന്നില്ല. ലിയമോള് ട്യൂബ് കിട്ടിയതുകൊണ്ട് അങ്ങനെ കിടക്കണം ലിയമോക്ക്. ഞങ്ങളതാ ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വശത്താണ് കേട്ടോ. കോടമഞ്ഞ് ഇതുവരെ പോയിട്ടില്ല, നല്ല കോടമഞ്ഞ്. അതാണ് ഇവിടുത്തെ വ്യൂ. അങ്ങനെ ഫോട്ടോ കച്ചി നിന്ന് ഇങ്ങനെ കായൽ കയറി ഇങ്ങനെ കയറി 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 വന്ന് കിടക്കുന്നതാണ്. ഇത് മരട് ഭാഗമാണ്, വൈറ്റില മരട് ഭാഗം. ഞാൻ എന്തായാലും കയറി, ഞാൻ തല നനച്ചില്ല കേട്ടോ ഇവിടെ. ഇപ്പം ഇന്നലെ ഇവിടെ ന്യൂ ഇയർ പാർട്ടിയൊക്കെ നടന്നതാണ്. ഇപ്പം എത്ര വിധത്തിൽ ഇറങ്ങി ക്ലീനാക്കിയൊന്നും അറിയില്ല. ഞാൻ തല നനച്ചില്ല, ദേവം മുങ്ങി. ദേവങ്ങളും മുങ്ങുന്നില്ല, മേല് മാത്രം ഇനി താഴെ റൂം പോയിട്ട് കുളിക്കാലോ. അങ്ങനെ ഇരിക്കുന്നു. കുട്ടികളെ കയറി പോയാലോ എന്നാ. ഫ്രണ്ട്സ്, അപ്പം ഇത് 2024 ഫസ്റ്റ് വ്ളോഗാണ് നമ്മുടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ
ഇന്ന് 2024 ആണല്ലോ, അല്ലെങ്കിൽ എന്ത് പെട്ടെന്ന് ജനുവരി 1 നേരത്തെ പറയാൻ മറന്നു ഞങ്ങൾ. പിന്നെ എന്നാ കേറല്ലേ, റെഡി? നമ്മൾ അതിന് കയറ്റിയിട്ട് കേറി കേട്ടോ. ദേവത ഒന്നോടെ മുങ്ങാൻ പോവാണ്. ആ ഒന്നോടെ മുങ്ങിക്കോ. നമ്മളെ വാ, സമയം മുട്ടില്ല. കൊറച്ചല്ല, എത്ര നേരായി. റെസ്റ്റ് എടുക്കാൻ ക്ഷീണിക്കുന്നു. ഇപ്പം സ്റ്റേവ് നനഞ്ഞ തുണികളൊക്കെ കവറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് തിരിച്ച് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകും. സമയം എത്ര ആയിട്ടുണ്ടാവും ഏകദേശം? ഊഹിച്ച് പറ. 9:30 സമയം. വെയില് വന്നിട്ടില്ല ഇതുവരെ. 2023-ൽ 74 സൂര്യനെ ഞങ്ങൾ കണ്ടില്ല ഇതുവരെ. ഭയങ്കര കോടമഞ്ഞാണല്ലേ. ഇന്നലെ നേരത്തൊക്കെ വെയിലേ വന്നില്ലേ? 2024 മുതൽ ഇനി സൂര്യനെ ഇല്ലയോ? 2024 മുതൽ ഇനി ഇവിടെ മഞ്ഞാണ്. ഒന്നും അറിയില്ല. ശമ്പരായിട്ടും വെയിൽ വന്നില്ലല്ലേ. ഞാൻ തല അനുസരിച്ചില്ല. ദിയമോളും തല അനുസരിച്ചില്ല. ഓള ലിഫ്റ്റിന്റെ സ്വിച്ച് ഒക്കെ മറ്റത്തേന് ചോര വന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ നമുക്ക് കഴിഞ്ഞിട്ട് വസ്തുക്കളി മുടി വെട്ടിയിട്ട് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അമ്മക്ക് പഴയ മുടിയായിരുന്നു നല്ലത്. എന്റെ മുടി വെട്ടിയപ്പോഴും പിന്നെന്താ വെച്ചാല് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ ചേട്ടായി അതെ ഒരുപാട് നാളായിട്ട് പറയുന്നത് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മുടി കട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തേക്കാം അല്ലേ, എല്ലാവർക്കും അതായിരുന്നു ഇഷ്ടം. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. പിന്നെ സങ്കടമായവർക്ക് വേണ്ടി ഞാൻ പറയാണ് മുടി ഇന്നല്ലെങ്കിൽ നാളെ വളരും അല്ലേ. ദേവുവിന്റെ മുടി വെക്കിയപ്പോഴും അത് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മുടി 3 മാസം അല്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല ചേട്ടയുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തന്നെയാണ്, ഞാൻ ഓർക്ക് കുറെ കാലമായിട്ട് പറയുന്നു സ്ട്രൈറ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ പറഞ്ഞിങ്ങനെ ചെലപ്പം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വേറെ ചേഞ്ച് ആയിരിക്കും അങ്ങനെ ചെയ്തു നോക്കാൻ മാത്രമേ ഉള്ളൂ. ആറാമത്തെ വരുമ്പോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടന്നെ പോകുന്നത്. ഇത് ചെയ്ത് നോക്കിയാലല്ലേ എങ്ങനെ ഉണ്ടാവും. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് പഴയ മുഖമായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുതിയ മുഖമായിരിക്കും ഇഷ്ടം. ഒരു മേക്ക് ഓവറല്ലേ, എനിക്കിങ്ങനെ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തുന്നത് ഇഷ്ടമാണ്. ഇവർക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത് ഇഷ്ടം. ഇന്ന് രാവിലെ ദിയമോള് ആരും പറയാതെ അമ്മ എനിക്കമ്മ പപ്പ എനിക്ക് പപ്പ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ദിയമോള് എണീറ്റ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ലോണം വിശക്കുന്നുണ്ട് ഗായ്സ്. എനിക്കൊരു അബദ്ധം പറ്റി. എന്താ വെച്ചാല് ഈ ഷൂവില് ഞാൻ സോക്സ് ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ല മണുണ്ട്. അതിന് മുൻപേ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതെ, ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു അല്ലേ നമ്മള് വന്നിട്ട്. നമ്മളെന്തായാലും വീട്ടിലെത്തുമ്പോ ഒരു 6-7 മണി 7 മണിയൊക്കെ ആവും.
ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പം. ഞങ്ങൾ തിരിയാത്ര തിരിക്കുകയാണ്. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു പേര് ഹോട്ടലിന്? ജെ വി കെ പാർക്ക്. മരട് നല്ല ഓഫർ കിട്ടിയായിരുന്നു. ഒരു ഹോട്ടലിൽ അവിടെ നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ, എന്നാൽ പോയാലോ. ഫ്രണ്ട്സപ്പം ഞങ്ങൾ എടപ്പള്ളി ജംഗ്ഷനിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് വീടിൻ്റെ അവിടെ നിന്ന് നേരത്തെ ഇനി നമ്മൾ ആലുവ റോഡിന് പോകുന്നു. പുറകിൽ അതാ മൊബൈൽ കളിച്ചിരിക്കുന്നു. ചിലർ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി എത്തി. നേരെ ആലുവ കണ്ടമാതി നേരം പോലെ കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ചാലക്കുടി എത്തി. അപ്പം ഇങ്ങോട്ട് വന്നപ്പം ചാലക്കുടി ഒരു വാസുവേട്ടൻ്റെ കടയിൽ നിന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് നടന്നില്ലല്ലോ. അപ്പം അങ്ങോട്ട് ഇപ്പോൾ പേരിച്ച് 12:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വാസുവേട്ടൻ്റെ കട തട്ടിപ്പിടിച്ച് പോവുകയാണ്. ഞാൻ 12 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് റൂട്ടൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ മാപ്പിട്ട് പോവുകയാണ്. കുഞ്ഞാ ഉറങ്ങിയായിരുന്നോ? ഫുഡ് കഴിക്കാട്ടോ. അത് അവിടെ ദേവു എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇനിയും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനോട് പോണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടല്ലേ, ആ അവിടെ വെള്ളം കുറവാണെന്നാണ് ഇവിടുത്തെ പേര് പറഞ്ഞത്. ഒരു മണിക്കൂറിലേറെ യാത്രയുണ്ട് അങ്ങോട്ട്. അതെ അതെ, നമുക്ക് ഫുഡ് അടിപൊളിയായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്, പ്രത്യേകിച്ച് മാങ്ങ കറി ചെമ്മീനും. ഒരു ഉറക്കത്തിലാണ് ഇതുവരെ ഉറക്കം ക്ഷീണം വിട്ടിട്ടില്ല ഇമോടെ. അതുകൊണ്ട് തന്നെ പുള്ളി ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവല്ലോ. എന്നാ പോയാലോ. ഫ്രണ്ട്സ്, കുടിസിൽ ആനേനെ കൊണ്ടുപോകുന്നുണ്ട്. കുടിസിലാണ് കൊണ്ടുപോകുന്നത്. അതെ, അപ്പം ഞങ്ങൾ വടക്കാഞ്ചേരി കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴി വേറെ ഏതോ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവുന്തിയൊക്കെ ഉറങ്ങി കേട്ടോ. ഞാനേ ഇപ്രാവശ്യം ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമ്മളെ കാറിൻ്റെ ബാക്ക് സീറ്റ് ബെഡുണ്ട്,
ആമസോൺ വഴി അത് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഓർത്തൊക്കെ വെച്ചതാണ്, പിന്നെ ഞാനത് വിട്ടുപോയി, മറന്നുപോയി. എന്നെ പോകുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഓർത്തത്, വയനാട് ട്രിപ്പിന് മുമ്പ്. പക്ഷെ അന്ന് ഓർഡർ ചെയ്താലും എറണാകുളം തന്നെ എടുക്കാതെ, അതാകുമ്പോൾ ജസ്റ്റ് വീർപ്പിച്ചിട്ട് അതുകൂടെ അതിന് കണക്ട് ചെയ്ത് വീർപ്പിക്കാം. വീർപ്പിച്ച് അതവിടെ ബെഡും അതിലൂടെ കിടക്കും നല്ല സെറ്റായിട്ട്. എന്നാൽ പിന്നെ അവർക്ക് അടിപൊളിയായിട്ട് കിടക്കാമായിരുന്നു. എന്തായാലും അടുത്ത വർഷത്തെ ട്രിപ്പിന് മുമ്പായിട്ട് ഇനി അത് വാങ്ങി വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നു. അതേമാതിരിയുള്ള അവസരങ്ങളിൽ അവർക്ക് ഇങ്ങനെ കിടന്നു പോരണ്ട. ഞാനങ്ങനെ ഉറങ്ങി എണീറ്റ് മുളക് ഭജിയും ചമ്മന്തിയും കഴിച്ചോണ്ടിരിക്കായിരുന്നു. രണ്ടെണ്ണം കഴിച്ചു, ദിയമ്മോൾ ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ എത്താറായി, ഞങ്ങളുടെ ഏരി എത്തി, അതെ വണ്ടൂരെത്തി. പൊടിയുടെ രൂപത്തിലാന്ന് മാത്രം. ഞങ്ങൾ ഈ എറണാകുളം വരെ പോയി വന്നിട്ട് വണ്ടിക്ക് പൊടി അധികം ആയിട്ടില്ല. പൊടിയില് എന്ത് പൊടിയാണോ അവിടെ. ഭയങ്കര സന്തോഷായിട്ടോ അമ്മേനെ ഇപ്പഴും വരെ ചേട്ടനോളെ. എന്താ സന്തോഷം, എന്താ സന്തോഷം, എന്താണ് എന്താണ്? ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ മൂന്നാല് ദിവസമായി ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട്. അപ്പൊ മുറ്റൊക്കെ ആകെ ചപ്പ് അതാണ്, പിന്നെ ആകെ പൊടിയാണ് കണ്ടോ. സിറ്റ് ഔട്ടൊക്കെ ആകെ പൊടിയാണ്. ഇനി ആദ്യം മുതൽ പണി തുടങ്ങണം. ഞങ്ങളിങ്ങനെ കുഴങ്ങി കിടക്കിയതും അമ്മ അടിച്ചു വാരി തുടക്കിയതും വീട് ആകെ പൊടിയായിരുന്നു. അപ്പോ അടിച്ചു വാരി തുടച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് ഞാന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പെട്ട തുണി, പിന്നെ അല്ലാതെ തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കാണിട്ട തുണികളൊക്കെ, പിന്നെ ഈ ഷൂ ഇതൊക്കെ നമ്മളെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ മുകളിലാണ് വെക്കല്. അപ്പൊ അത് കൊണ്ടുപോയി വെച്ചു, പിന്നെ പെട്ടിയൊക്കെ മുകളിലാണ് വെക്കല്. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു, ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ദിയമോക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ദിയമോക്ക് നാളെ സ്കൂളുണ്ട്, പക്ഷെ സ്കൂളില്ല. പക്ഷെ ദിയമോള് പോണുണ്ട് എന്നാണ് പറയണത്. ആണോ പോണുണ്ട്? നാളെ പതിനഞ്ചാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വെക്കേഷൻ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വേണ്ട വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.